ഹലോ ഗൈസ്, ഡൽഹിയിലെ ജനപഥിലാണുള്ളത്. ജന്തർ മന്ദിർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നാണ്. ജന്തർ മന്ദിറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1724 അതായത് മുഗൾ ചക്രവർത്തിമാരുടെ കാലങ്ങളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം അസ്ട്രോണമി ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു കൂട്ടം തന്നെയാണ് ഇവിടെ. മെയിൻ ആയിട്ട് 4 ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അന്നത്തെ കാലത്ത് സണ്ണിന്റെയും മൂണിന്റെയും പ്ലാനറ്റുകളുടെയും ആകാശത്തിന്റെ ഒക്കെ വ്യതിയാനങ്ങളും ചലനങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒബ്സർവേറ്ററി ഇൻസ്ട്രുമെന്റ്സുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അത് സംപ്രാന്തി യന്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിന് സുപ്രീം ഇൻസ്ട്രുമെന്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാറ്. ഇത് 3 പാർട്ടായിട്ട് ഇങ്ങനെ കിടക്കുന്ന കേട്ടോ. ഇത് സൺ ഡയലിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഹവേഴ്സും മിനിറ്റും സെക്കൻഡ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നമുക്കറിയില്ല. ഇത് മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണ്, മിശ്ര യന്ത്ര. ജന്തർമന്ദർ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു പിക്ചറായിരിക്കും. ഇത് എന്തിനാണെന്ന് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു ഇയറിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡേയ്സ് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ചന്ദ്രന്റെ ചലനങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നത്. അടുത്തൊരു ഇൻസ്ട്രുമെന്റ് ആണ് റാം യന്ത്ര. ഇതൊരു വലിയ സിലിണ്ട്രിക്കൽ രൂപത്തിലുള്ള രണ്ട് ഷേപ്പുകളാണ്. നക്ഷത്രങ്ങളുടെ വ്യാപ്തിയും ഉയരം അതിന്റെ നീളമൊക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നത്. അന്ന് ഇതൊക്കെ ഓരോ ഇൻസ്ട്രുമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് പലരും വന്നിട്ട് ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനൊക്കെ ആയിട്ടോ ഈ ഒരു സ്പോട്ട് ഉപയോഗിക്കുന്നത്. കപല യന്ത്ര, റസിവാലി യന്ത്ര, ജയപ്രകാശ് യന്ത്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് ജന്തർമന്ദറിന്റെ അകത്തുള്ളത് കേട്ടോ.